നമസ്കാരം. കേരള ഗവൺമെന്റിന്റെ രണ്ടാം പാക്കേജിൽ 20,000 കോടി രൂപയാണ് വകയിരുത്തിയത്. അതിൽ കേരളത്തിലെ 30 ലക്ഷം കുടുംബശ്രീ പ്രവർത്തകർക്ക് 2,000 കോടി നീക്കിവെച്ചു. ഒരാൾക്ക് 20,000 രൂപ വീതം ബാങ്ക് അക്കൗണ്ടിൽ എത്തിക്കുമെന്ന മുഖ്യമന്ത്രി പ്രസ്താവനയും ഇറക്കി. എന്തൊരു നാണക്കേടായ തട്ടിപ്പാണ് കുടുംബശ്രീക്കാരോട് കൊറോണ കാലത്ത് ചെയ്തത്. 30 ലക്ഷം വരുന്ന കുടുംബശ്രീക്കാർക്ക് 20,000 രൂപ വെച്ച് കൊടുക്കാൻ 60 കോടി രൂപയോളം വേണ്ടിവരും. കൈയടി വാങ്ങാനുള്ള പ്രസ്താവനകൾ ഇറക്കി ജനമധ്യത്തിൽ ഇമേജ് കൂട്ടാനാണ് സർക്കാരിന്റെ ശ്രമം. കൊറോണ കാലത്ത് മിണ്ടരുതെന്നാണ് ഗവൺമെന്റ് പറയുന്നത്. കൊറോണ കാലം കഴിയുമ്പോഴേക്കും കേരളത്തിന്റെ സ്ഥിതിയാണ് പരിശോധിക്കേണ്ടത്. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി പത്മജ എസ് മേനോൻ തട്ടിപ്പിനെ പറ്റി സംസാരിക്കുന്നു. കോവിഡ് ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വന്ന് പറയുകയുണ്ടായി, കുടുംബശ്രീ അംഗങ്ങൾക്കെല്ലാം തന്നെ 20,000 രൂപ ലോൺ വായ്പാ സൗകര്യം ഗവൺമെന്റ് കൊടുക്കുന്നതാണെന്ന്, അതിനായിട്ട് 2,000 കോടി രൂപ വക വരുത്തുന്നു എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നല്ല കാര്യം, എല്ലാ കുടുംബശ്രീ അംഗങ്ങളും വളരെ സന്തോഷത്തിലാണ്. കാരണം സാധാരണക്കാരാണ് കുടുംബശ്രീ അംഗങ്ങൾ. പെട്ടെന്ന് ലോക്ക്ഡൌൺ വന്നപ്പോൾ വീട്ടിലെ അംഗങ്ങൾക്ക് ആർക്കും തന്നെ തൊഴിലിന് പോകാൻ പറ്റാത്തൊരു സാഹചര്യമായി. പിന്നെ ഭക്ഷണത്തിന് പൈസ വേണം, ചികിത്സയിൽ കഴിയുന്ന ആൾക്കാരുണ്ട്, വാടക കൊടുക്കണം, അങ്ങനെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന സമയത്താണ് പിണറായി വിജയൻ വന്ന് പറയുന്നത് 20,000 രൂപ നിങ്ങൾക്ക് വായ്പയായിട്ട് തരാമെന്ന്. എല്ലാവരും അതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ഉപദേശക സംഘത്തിന് മനസ്സിലായത് നടക്കാൻ പോകുന്ന കാര്യമില്ല. കാരണം കേരളത്തിൽ 3 ലക്ഷത്തോളം കുടുംബശ്രീ യൂണിറ്റുകളുണ്ട്. അതിൽ 10 അംഗങ്ങളാണെങ്കിൽ പോലും 30 ലക്ഷത്തോളം കുടുംബശ്രീ അംഗങ്ങളുണ്ട്. അവർക്ക് 20,000 രൂപ വെച്ച് വായ്പ കൊടുക്കണമെങ്കിൽ ഇപ്പോൾ വകയിരുത്തിയിരിക്കുന്ന 2,000 കോടി രൂപ മതിയാകില്ല എന്ന് അദ്ദേഹത്തിന്റെ കൂട്ടുകാർക്ക് മനസ്സിലായി. ഉടനെ തന്നെ കുറെ മാനദണ്ഡങ്ങൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയാണ്. അതായത് 3 തവണ വായ്പ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുക്കുകയില്ല, കുടുംബ അംഗങ്ങൾ 5 പേരിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് വായ്പ കിട്ടാൻ ചാൻസ് ഉണ്ട്, പലിശ നമ്മുടെ തിരിച്ചടവിൽ എന്തെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ വായ്പ കിട്ടാനായിട്ട് സാഹചര്യം ഉണ്ടാകില്ല, 10,000 രൂപയോളം വരുമാനം ഉണ്ടെങ്കിൽ വായ്പ കിട്ടിയില്ല, അങ്ങനെ കുറെ മാനദണ്ഡങ്ങൾ അങ്ങോട്ട് ഇറക്കിയാണ്. കുടുംബശ്രീ അംഗങ്ങൾക്കിടയിൽ തന്നെ ഇതിന്റെ പേരിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാകുകയാണ് ചെയ്തത്. ഒരു യൂണിറ്റിലുള്ള ചിലർക്ക് 5,000 രൂപ, ചിലർക്ക് 15,000 രൂപ, ചിലർക്ക് 20,000 രൂപ, ചിലർക്ക് അർഹതയേ ഇല്ല. അങ്ങനെയായി ഈ മാനദണ്ഡങ്ങൾ വന്നപ്പോൾ അവരുടെ ഇടയിൽ തന്നെ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കാനാണ് ഈ മാനദണ്ഡങ്ങൾ വഴി നടന്നത്. അതിന് ഉപരിയായിട്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് വായ്പ കിട്ടണമെങ്കിൽ 9% പലിശയാണ് കൊടുക്കേണ്ടത്. അതിന് പുറമെ പുതിയതായിട്ട് അവർ ഏർപ്പെടുത്തിയിരിക്കുന്നത് 5,000 രൂപയാണെങ്കിൽ പോലും ഒരു പ്രോമിസറി നോട്ട് എഴുതി കൊടുക്കണം. തന്റെ വസ്തുവും ഈടും ഈ രൂപ തിരിച്ചടച്ചില്ലെങ്കിൽ, എന്തെങ്കിലും വീഴ്ച വരുത്തുകയാണെങ്കിൽ അതിൽ നിന്നും ഈടാക്കാം എന്നൊരു പ്രോമിസറി നോട്ടും കൂടെ ഈ പാവപ്പെട്ട സ്ത്രീകളുടെ കയ്യിൽ നിന്ന് ലോക്ക്ഡൗൺ സമയത്ത് ഗവൺമെന്റ് എഴുതി മേടിക്കുകയാണ് ചെയ്യുന്നത്. 5,000 രൂപ പല വായ്പയ്ക്ക് വേണ്ടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ കുടുംബശ്രീ സ്ത്രീകളെ കൊണ്ട് CPM എന്തൊക്കെ പരിപാടിയാണ് അവർ ചെയ്യിക്കുന്നത്? അവർ രണ്ടാം നില പ്രവർത്തകരെ പോലെയല്ലേ കുടുംബശ്രീ അംഗങ്ങളെ അവർ കണക്കാക്കിയിട്ടുള്ള? മതിൽ പണിയാൻ പോകണമെങ്കിൽ അവരവിടെ പോയി നിൽക്കണം. ഏതെങ്കിലും പാർട്ടി സമ്മേളനം മുന്നിൽ പറഞ്ഞ സമയം വരെ, ഇന്ന സമയം വരെ നിന്നാൽ മാത്രമേ നിങ്ങൾക്ക് എന്തെങ്കിലും കുടുംബശ്രീയിൽ നിന്ന് വരുന്ന ആനുകൂല്യങ്ങൾ കിട്ടുകയുള്ളൂ എന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ സ്ത്രീകളെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ തന്നെ ഓഡിയോകൾ പുറത്താണ്, നിങ്ങൾക്ക് വായ്പ തരാം, ഒരു പ്രശ്നവുമില്ല, ആദ്യം ഒരു ചാക്ക് പഞ്ചസാര കൊണ്ടുവയ്ക്കാനാണ് പറയുന്നത്, ഇന്ന് നിങ്ങൾക്ക് വായ്പ കിട്ടും. വേറൊരു വീഡിയോയിൽ പറയുന്നെന്താ, വായ്പ തരാൻ പ്രശ്നമൊന്നുമില്ല, ആദ്യം 500 രൂപ വായ്പ ആവശ്യമുള്ള അംഗങ്ങൾ കൊണ്ടുവയ്ക്കണം. ഇങ്ങനെ ഈ കോവിഡിന്റെ ലോക്ക്ഡൗൺ നടക്കുന്ന സമയത്ത് പാവപ്പെട്ട കുടുംബശ്രീ പ്രവർത്തകർക്കിടയിൽ ഒരു സ്പ്ലിറ്റ് ഉണ്ടാക്കുക, അവർക്ക് തോന്നുന്നവർക്ക് കൊടുക്കുക, തോന്നുന്നില്ലാർക്ക് കൊടുക്കാണ്ടിരിക്കുക, അവരിൽ തന്നെ ആകെപ്പാട് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യക്തിവൈരാഗ്യങ്ങൾ ഉണ്ടാക്കുക, ഇങ്ങനെ കേരളത്തിലെ കുടുംബശ്രീയെ ആകെ തകർക്കാനായിട്ട്, സ്വയം സഹായ സംഘങ്ങളെ തകർക്കാനായിട്ടുള്ളതായി പോയി ഈ വായ്പാ പദ്ധതി എന്നിവിടെ പറയേണ്ടിയിരിക്കുന്നു. ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചുകൊണ്ട് ഭാരതീയ ജനത മഹിളാ മോർച്ച മുന്നോട്ട് വന്നിരിക്കുകയാണ്. അതിന്റെ ആദ്യപടിയായിട്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ ഒരു പ്ലക്കാർഡ് സ്ട്രൈക്ക് തന്നെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു. അത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് മുൻ സംസ്ഥാന അധ്യക്ഷയായ ശ്രീമതി അഹല്യ ശങ്കറാണ്. നേതൃത്വം വഹിച്ചിരിക്കുന്നത് അധ്യക്ഷ അഡ്വക്കേറ്റ് നിവേദിത സുബ്രഹ്മണ്യം, മുൻ അധ്യക്ഷന്മാരായ പ്രൊഫസർ VT രമ, രേണു സുരേഷ്, സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ പത്മജയസ് മേനോൻ, രാഗേന്ദു
എന്നിവരാണ് നേതൃത്വം നൽകിയത്. അതിൽ നമുക്ക് അത്ഭുതം തോന്നിപ്പോ ഈവൻ തമിഴിൽ എഴുതിയ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ടുള്ള സ്ത്രീകൾ വരെ ആ പ്ലക്കാർഡ് സമരത്തിൽ പങ്കെടുത്തിരിക്കുന്നു എന്നതാണ്. ഇത് ജാതി മത പാർട്ടി ഭേദമന്യേ എല്ലാ കുടുംബശ്രീ അംഗങ്ങളുടെയും മനസ്സിൽ ഒരു വല്ലാത്ത കരടായി മാറിയിരിക്കുകയാണ് കുടുംബശ്രീ വായ്പ. എൽ ഡി എഫ് വരും, എല്ലാം ശരിയാക്കും എന്ന് പറഞ്ഞ് അധികാരത്തിൽ എഴുതിയ സാധാരണക്കാരുടെ ഗവൺമെന്റ് എന്ന് പറയുന്ന ഈ ഗവൺമെന്റ് ആണോ പാവപ്പെട്ട സ്ത്രീകൾ ലോക്ക്ഡൗൺ സമയത്ത് നിത്യവൃത്തിക്ക് കഷ്ടപ്പെടുമ്പോൾ ഇങ്ങനെയുള്ള മാനദണ്ഡങ്ങൾ വെച്ച് അവരെ ആകപ്പാട് ബുദ്ധിമുട്ടിലാഴ്ത്തുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കും. 10,000 രൂപ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേന്ദ്ര സർക്കാർ 500 രൂപ ജൻധൻ യോജനയിലേക്ക് കൊടുക്കുന്നുണ്ട്. കിസാൻ സമ്മാന നിധി എന്ന് പറഞ്ഞ 4,000 രൂപ വരെ കിട്ടിയ ആളുകളുണ്ട്. ഇതൊന്നും ഈ 10,000 രൂപയിലെ വരുമാനത്തിലേക്ക് പെടുത്താൻ പാടുമോ? അവർക്ക് അർഹതപ്പെട്ട കാര്യമാണ് വന്നേക്ക്. എന്തൊക്കെ ചെലവാണുള്ളത്? ഇങ്ങനൊരു തരം കണ്ണിൽ പൊട്ടിയിട്ട് തരികിട പദ്ധതിയുമായി കേരള സർക്കാർ മുന്നോട്ട് പോകരുത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി ഭാരതീയ ജനത മഹിളാ മോർച്ച രംഗത്തുണ്ടാവുമെന്ന് ഈ അവസരത്തിൽ ഞങ്ങൾ പിണറായി സർക്കാരിനെ ഓർമ്മപ്പെടുത്തുകയാണ്. അർഹതപ്പെട്ട എല്ലാവർക്കും തന്നെ കുടുംബശ്രീ ലോൺ യാതൊരു മാനദണ്ഡവും ഇല്ലാതെ പ്രോമിസറി നോട്ട് ഇല്ലാതെ കൊടുക്കണമെന്ന് ഞങ്ങൾ അദ്ദേഹത്തോട്. സോഷ്യൽ മീഡിയ പ്ലേ കാർഡ് സ്ട്രൈക്ക് എന്ന പേരിൽ സംഘടിപ്പിച്ച സമരം അഹല്യ ശങ്കർ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് നിവേദിത, പ്രൊഫസർ വി ടി രമ, രേണു സുരേഷ്, പത്മജ എസ് മേനോൻ, ആർ ബി രേണുക എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, വിഷ്ണു ഇന്ത്യ മൊബൈൽ ടി വി, കൊച്ചി. Subscribe to my channel and also press this bell icon.